ന്യൂസ് ടർഫിന്റെ ഫുട്ബോൾ ഇന്റർനാഷണൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലും പെറുവും തമ്മിലുള്ള ആവേശകരമായ പോരാട്ടം നടന്നു. ഇരു ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ താരങ്ങൾക്കും കഴിഞ്ഞു. ആദ്യ പകുതിയിൽ അത്രമാത്രം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ബ്രസീലിയൻ ടീമിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരു ഗോളിൻ്റെ ലീഡ് ആദ്യ പകുതിയിൽ തന്നെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ ആദ്യ പകുതിയുടെ എല്ലാ കുറവുകളും നികത്തിക്കൊണ്ട് ഒന്നും കൂടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് 4-0 എന്ന സ്കോർ ലൈനാക്കി പെറുവിനെതിരെ ഒരു തകർപ്പൻ വിജയം കരസ്ഥമാക്കാൻ ബ്രസീലിയൻ ടീമിന് കഴിഞ്ഞു. ആദ്യ പകുതിയിൽ 12th minute ഗബ്രിയൽ ജീസസിൻ്റെ തകർപ്പൻ അസിസ്റ്റിൽ സാൻഡ്രോ ആദ്യ ഗോൾ നേടി. പിന്നെ 68th minute നെയ്മറും 89th minute റിബേറോയും 90+3rd minute റിച്ചാർലിസിൻ്റെയും തകർപ്പൻ ഗോളുകൾ കണ്ടു. ഇരു ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ആവേശകരമായ കണക്കുകളും പുറത്തു വന്നു. ഷോട്ട് ഓൺ ടാർഗറ്റുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 9 shots on target ബ്രസീൽ ടീം എടുത്തുവെങ്കിൽ വെറും 2 shots on target മാത്രമാണ് പെറു എടുത്തത്. പൊസഷൻ 55% ബ്രസീലിൻ്റെ ഭാഗത്തും 45% പെറുവിൻ്റെ ഭാഗത്തും. ഇരു ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ബ്രസീലിയൻ ടീം രണ്ടാം പകുതിയിൽ കാഴ്ചവെച്ച പ്രകടനം അതിമനോഹരമായ പ്രകടനം തന്നെയാണ്. പെറുവിനെ ഒന്നുമല്ലാതെ ആക്കുക എന്ന് പറയുന്നത് രണ്ടാം പകുതിയിൽ നമ്മൾ കണ്ടു. ആദ്യ പകുതിയിൽ പെറു ബ്രസീലിനെതിരെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിച്ചുവെങ്കിൽ രണ്ടാം പകുതിയിൽ പെറുവിനെ ഒന്നും ചെയ്യാനും സാധിച്ചില്ല. കളി മുഴുവനും ബ്രസീലിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. മത്സരത്തിൽ നെയ്മർ അടക്കമുള്ള മികച്ച താരങ്ങളുടെ മികച്ച പ്രകടനം കാണാൻ കഴിഞ്ഞു. നെയ്മറിൻ്റെ മനോഹരമായ സ്കില്ലുകളും നമ്മൾ കണ്ടു. കാലിൽ ബോളി വെച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്ന നെയ്മറെ നമ്മൾ കണ്ടു. ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് നെയ്മറും സംഘവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ ബ്രസീലിയൻ ടീമിനെതിരെ ആധിപത്യം സ്ഥാപിക്കാൻ പെറു ടീമിന് കഴിഞ്ഞു എന്ന് തോന്നിപ്പിച്ചുവെങ്കിലും രണ്ടാം പകുതിയിൽ അത് കഴിഞ്ഞില്ല. രണ്ടാം പകുതിയിൽ പെറുവിനെതിരെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് ബ്രസീലിയൻ ടീം മുന്നോട്ട് പോയത്. ന്യൂസ്റ്റർഫ് ഇന്നലെ പറഞ്ഞ പോലെ പെറു ടീമിനെതിരെ ബ്രസീലിയൻ താരങ്ങൾക്ക് കഴിവിൻ്റെ മികവ് തെളിയിക്കാൻ കഴിയും എന്ന് പറഞ്ഞത് വെറുതെയല്ല. എല്ലാ താരങ്ങളും വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് കളിച്ചത്. പ്രത്യേകമായി പറയുകയാണെങ്കിൽ നെയ്മർ തൻ്റെ സ്കില്ലുകൾ കൊണ്ട് ആറാട്ട് നടത്തുകയായിരുന്നു. ഒരു മികച്ച പ്രകടനം ആരാധകർക്കും കാണാൻ കഴിഞ്ഞു. ആവേശകരമായ പോരാട്ടം തന്നെ പെറുവിനെതിരെ ബ്രസീൽ കാഴ്ചവെച്ചു. പരാജയപ്പെടാതെയുള്ള മുന്നേറ്റം തുടരുകയാണ് ബ്രസീൽ. വിജയമുന്നേറ്റം തടയിടാൻ പെറു ടീമിനും കഴിഞ്ഞില്ല. അടുത്ത മത്സരം വ്യാഴാഴ്ച 24th June 5:30 രാവിലെ കൊളംബിയയുമായിട്ടുള്ള മത്സരമാണ്. കൊളംബിയയും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആവേശകരമായ ഒരു പോരാട്ടം തന്നെ ആരാധകർക്ക് കാണാൻ കഴിയും. ഇരു ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ബ്രസീലിൻ്റെ ഈ വിജയക്കുതിപ്പ് അവസാനിപ്പിക്കാൻ കൊളംബിയൻ ടീമിന് കഴിയുമോ എന്നുള്ളത് കണ്ടറിയാം. ക്വാർട്ടർ ഫൈനൽ ഏകദേശം ബ്രസീലിന് ഇപ്പോൾ ഉറപ്പാണ്. കൊളംബിയയുമായിട്ടുള്ള മത്സരത്തിൽ വിജയിച്ചാൽ അത് ഉറപ്പാക്കാം. ഇരു ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴുള്ള ആവേശകരമായ കണക്കുകൾ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം. പുതുപുത്തൻ ഫുട്ബോൾ വാർത്തകളുമായി ന്യൂസ് ടർഫ് വീണ്ടും എത്താം.